സത്യം ശിവൻ സുന്ദരം എന്ന് പറയുന്ന പടത്തിൽ ബസ് സ്റ്റാൻഡിലിട്ട് ഞങ്ങളെ തല്ലുന്നുണ്ട്, എന്നെയും അനിയപ്പിക്കാനെയും മൺസൂർ അലി ഖാൻ വില്ലനായിട്ട് അഭിനയിക്കുന്ന ആളാണല്ല, ഞങ്ങളെ തല്ലുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കണ്ണ് കാണാം. ഞങ്ങൾ കണ്ണിൻ്റെ കൃഷ്ണമണി ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് കറക്റ്റ് പിച്ച് ഇത് കിട്ടില്ല, കൈ എങ്ങനെ വന്നുള്ളൂ. ഇവിടെ രണ്ടു മൂന്ന് പ്രാവശ്യം കൈക്കിട്ട് ഇടിച്ചു, പിന്നെ നെഞ്ചിൽ രണ്ട് പ്രാവശ്യം ചവിട്ടി. അപ്പം ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ചവിട്ടരുത്, നോക്കണം, നിങ്ങൾ ടൈമിങ് നിങ്ങളുടെ കയ്യിലാണ് നിൽക്കണം, നമ്മൾ വരുമ്പോൾ അതനുസരിച്ച് ചെയ്യണം. ഇങ്ങനെ മൈൻഡ് ചെയ്യില്ല. പിന്നെ രണ്ടാമത് വീണ്ടും ചവിട്ടി, ചവിട്ടി കഴിഞ്ഞാൽ നിർത്താൻ പറ്റും, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അവർക്ക്. ഞാൻ നിന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞാണ് ചെയ്യരുതെന്ന്. ഇനി നീ ഇവിടെ നിന്ന് എൻ്റെ മേ ടച്ച് ചെയ്താൽ ഇവിടെ നീ മദ്രാസ് കാണൂല്ല ഞാൻ പറഞ്ഞേക്കാം. പിന്നെ കുഴപ്പമുണ്ടായില്ല, കാരണം അപ്പൊ പറഞ്ഞില്ലെങ്കിൽ എന്നെ നാലിരട്ടിയുണ്ട് ഇയാള്, പോവില്ല അവനിവിടെ നിന്ന്, അത് വേറെ കേസ്, വിടൂല്ല ഞാൻ. നമ്മളിങ്ങനെ ഇരിക്കുന്നതും കരുതണ്ട നമുക്ക്. അങ്ങനെ അങ്ങനെ ഒരു ബോധമില്ലാത്ത നടനായി മൺസൂർ അലി ഖാൻ. ഭയങ്കരമായിട്ട് നമ്മളെല്ലാരും സഫർ ചെയ്ത വേണ്ടിട്ട് ഒരു ഇങ്ങനെ അയാൾക്ക് എന്ത് 150 കേസുണ്ട്, എപ്പോഴും ജയിലിലാണ്, വീട്ടിൽ വല്ലപ്പോഴും വരുള്ളൂ, ലീവ് കിട്ടുമ്പോ വീട്ടിൽ വരും. അല്ല അയാൾ നന്നെ പെർഫോം ചെയ്തു, പറയുന്ന പോലെ ഒരു ബോധമില്ലാത്തൊരു ഒരു ആർട്ടിസ്റ്റാണ്. ചന്ദ്രവും പങ്കജാശനും ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് പനിയുള്ള വേറൊരാളും കൂടെ ഉണ്ട്. ഒന്ന്
ഒരിക്കലും ഞാൻ ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ എന്നെ കൊന്നുകളയാൻ ഉത്തരവിട്ട ആളാണ് നിങ്ങൾ. എന്നെ ആട്ടിപ്പായിച്ചവരാണ് നിങ്ങൾ എല്ലാവരും. ഇന്ന് എന്റെ ദിവസം. മഹാരാജാവിനോട് ഇന്ന് ഞാൻ എന്ത് ചോദിച്ചാലും നിങ്ങളുടെ ജീവനേക്കാൾ വിലയുള്ള നിങ്ങളുടെ മകൾക്ക് എന്ത് വില തരാൻ പറ്റുമെന്ന് മഹാരാജാവ് ഇന്ദ്രരാജനെട്ടി പറയാം. പറയാം. നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ എന്റെ മകൾ ഈ ലോകത്ത് എവിടെയെങ്കിലും ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെ എന്റെ കണ്ണുമുമ്പിൽ കൊണ്ട് നിർത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കും. നിങ്ങളെ വിശ്വസിക്കാം. വിശ്വസിക്കുന്നവർക്ക് എന്തും കൊടുക്കുന്നവരാണ് എന്തല്ല ചാട്ടി. നിങ്ങൾ തിരിച്ചു വരുന്നതുവരെ നിങ്ങളുടെ സുഹൃത്ത് ഇവിടെ നിൽക്കും. എന്താ സമ്മതമോ? സമ്മതമാണ്.